നമസ്കാരം. ജനാധിപത്യ ഭാരതത്തിനകത്തെ ഭീകരതയുടെ മറ്റൊരു മുഖമാണ് നിഹാംഗുകൾ. ആധുനിക സിഖ് സമൂഹത്തിന് തന്നെ നാണക്കേടാവുന്ന രീതിയിലാണ് നിഹാംഗുകളുടെ ക്രൂരത അനുദിനം വർദ്ധിക്കുന്നത്. മാനതകൾ ഇല്ലാത്ത വണ്ണം ഇവരുടെ ക്രൂരതയുടെ കഥകൾ ആവർത്തിക്കുകയാണ്. കർഷക സമരം ഒരവസരമാക്കി എഴുത്തിരിക്കുന്ന പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഹരിയാന മേഖലകളിലെ അരാഷ്ട്രവാദികൾക്കും ഭീകര സംഘടനകൾക്കും രാഷ്ട്രീയ വിരുദ്ധ ശക്തികൾക്കും എല്ലാവിധ സംരക്ഷണവും നൽകുന്നത് നിഹാംഗുകളാണെന്ന് റിപ്പോർട്ട്. ഒരു സാധാരണ കർഷക തൊഴിലാളിയെ നിഹാംഗുകൾ കഴിഞ്ഞ ദിവസം ക്രൂരമായി തല്ലിച്ചതച്ച് കൈവെട്ടി മാറ്റിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട സംഭവം രാജ്യം ഞെട്ടലോടെയാണ് കണ്ടത്. എന്നാൽ നിഹാംഗുകളുടെ ക്രൂരതയെക്കുറിച്ച് അറിയുന്നവർക്ക് ഇത് ആദ്യ സംഭവമല്ലെന്ന് പറയുന്നു. ഒന്നര വർഷം മുമ്പാണ് തങ്ങൾക്കെതിരെ നടപടിയെടുത്ത ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറുടെ കൈ നിഹാംഗുകൾ വെട്ടിമാറ്റിയത്. സിഖ് സമൂഹത്തിന്റെ അസ്തിത്വം സംരക്ഷിക്കാൻ വ്രതമെടുത്തവരാണെന്ന് പറയുന്ന ഇവരുടെ പ്രാകൃത സ്വഭാവം എല്ലാ നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിക്കുകയാണ്. ഒപ്പം പഞ്ചാബിലെ രാഷ്ട്രീയ അസ്ഥിരതയും കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയവും ഭീകര സംഘടനകളായ ഖാലിസ്ഥാനികൾക്കും നിഹാംഗുകൾക്കും എല്ലാ പിന്തുണയും നൽകുന്നു. ചരിത്രകാല സിഖ് പോരാളികളുടെ രൂപത്തിലാണ് നിഹാംഗുകളുടെ നടപ്പ്. കടും നീല തലപ്പാവാണ് നിഹാംഗുകൾ ഉപയോഗിക്കുന്നത്. ഒപ്പം സിഖുകാരുടെ പതിവ് പുണ്യ ആയുധമായ കൃപാണിനൊപ്പം വാളും കുന്തവും അമ്പും വില്ലുമെല്ലാം പരസ്യമായി ഇവർ ധരിക്കും. തലപ്പാവിൽ ഇരുമ്പ് വളയങ്ങളും ചങ്ങലയും ചുറ്റിയാണ് സദാ നടക്കുന്നത്. ഏത് സമയത്തും ഞങ്ങൾ യുദ്ധസജ്ജരാണ് എന്ന് ലോകത്തോട് പറയുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിഹാംഗുകൾ എന്ന പേര് പേർഷ്യൻ ഭാഷയിൽ നിന്ന് കടം കൊടുത്തതാണെന്ന് ഒരു വാദമുണ്ട്. എന്നാൽ അതിനർത്ഥം മുതലയെന്നും മറ്റു ചില പാശ്ചാത്യ ഭാഷകളിൽ വാളെന്നും പേനയെന്നും പറയുന്നു. എന്നാൽ സംസ്കൃതത്തിലെ നിഷം എന്നർത്ഥം വരുന്ന ഭയരഹിതമായ, കലർപ്പില്ലാത്ത, വിശുദ്ധരായ, സമ്പൂർണ്ണ സ്വതന്ത്രരായ എന്നൊക്കെയുള്ളതിനോടാണ് ഇവരുടെ സ്വഭാവം യോജിക്കുന്നതെന്നും മറ്റൊരു വാദമുണ്ട്. നിഹാംഗുകൾക്ക് വേദനയും സുഖങ്ങളും ഒരുപോലെ ആസ്വാദ്യകരമാണെന്ന് 19-ാം നൂറ്റാണ്ടിലെ ചരിത്ര രേഖകളിൽ പറയപ്പെടുന്നു. 1699 കാലഘട്ടത്തിൽ വൈദേശിക മുഗള ആക്രമണകാരികളിൽ നിന്നും ഭാരതത്തെ രക്ഷിക്കാനായി ഗുരു ഗോവിന്ദ സിംഹൻ ആരംഭിച്ച ഖൽസയുടെ പിന്മുറക്കാരാണിവർ. ഗുരു ഗ്രന്ഥ സാഹിബിൻ നിഹാം എന്ന പേരിനെ ഭയരഹിതനായ പോരാളി എന്ന അർത്ഥത്തിൽ പരാമർശിച്ചിട്ടുമുണ്ട്. ഗുരു ഗോവിന്ദ സിംഹന്റെ മകൻ ഫത്തേ സിംഗാണ് നിഹാംഗുകളുടെ രൂപീകരണത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. തന്റെ പിതാവായ ഗുരു ഗോവിന്ദ സിംഹന് മുന്നിൽ കടും നീല തലപ്പാവുമായി ഫത്തേ സിംഗ് വന്നു നിന്നു എന്ന ചരിത്ര രേഖ ഈ വിശ്വാസത്തിന് ബലം കൂട്ടുന്നു. ഖൽസ സമുദായത്തിലെ പോരാളികളാണെന്ന് നിഹാംഗുകളെന്ന് ഗുരുവിന്റെ കാലത്ത് തന്നെ അംഗീകരിക്കപ്പെട്ടു. രണ്ട് വിഭാഗമായി സിഖ് പരമ്പര ഇന്നും ജീവിക്കുകയാണ്. ഗുരു ഗോവിന്ദ സിംഹന്റെ പാതയിൽ ഖൽസ സമ്പ്രദായം ആചരിക്കുന്ന സാധാരണ വിഭാഗം. ഇവർ തലപ്പാവിലെ നിറത്തിലോ മറ്റ് വേഷങ്ങളിലോ വിശ്വസിക്കുന്നില്ല. എന്നാൽ യുദ്ധഭൂമിയിൽ മാത്രം ഗുരു അണിഞ്ഞിരുന്ന നീല തലപ്പാവ് ജീവിതകാലം മുഴുവൻ വൃദ്ധമായി സ്വീകരിച്ചാണ് നിഹാംഗുകൾ ഉൾപ്പെടെയുള്ള മറ്റൊരു വിഭാഗം ജീവിക്കുന്നത്. ഖൽസയുടെ എല്ലാ ചിട്ടകളും ഊണിലും ഉറക്കത്തിലും തെറ്റിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്താണ് ഇവർ നടക്കുന്നത്. സദാ ഉച്ചത്തിൽ ചാർത്തി എന്ന മുദ്രാവാക്യം ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. തീയാർ ബാർ തീയാർ എന്നാണ് ഇവരുടെ പ്രഖ്യാപനം. ഒരു കാലത്ത് യുദ്ധം നയിച്ച് മുഗളന്മാരുടെ തലയുയർത്തെറിഞ്ഞ നിഹാംഗുകളുടെ വീരകഥകൾ ഇന്നും പഞ്ചാബിൽ ഉയരുന്നു. എന്നാൽ ഇന്നാകട്ടെ ഭരണകൂടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും നിയമവ്യവസ്ഥകളെ കാറ്റിൽ പറത്തിയുമാണ് ആധുനിക നിഹാംഗുകളുടെ പെരുമാറ്റം. കഴിഞ്ഞ വർഷം ഹർജി സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈവെട്ടിയ ഇവർ ഈ വർഷം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ലുധിയാനിലെ പ്രതിമ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഒരു പാവം കർഷക തൊഴിലാളിയെ ഇഞ്ചിഞ്ചായി വധിച്ച് കെട്ടിത്തൂക്കിയത്. നിഹാംഗുകൾ നിലവിൽ ഒരു ഡസൻ സംഘങ്ങൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ജദീദാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് എല്ലാ സംഘത്തിലും ഉണ്ടാകും. എല്ലാ വർഷവും അനന്തപൂർ സാഹിബിലേക്ക്, ദംദമ സാഹിബിലേക്ക് നടക്കുന്ന സിഖ് തീർത്ഥാടനങ്ങളിലും ഘോഷയാത്രകളിലും തങ്ങളുടെ ആയുധ പാഠവും അഭ്യസ പ്രകടനങ്ങളും നടത്തി വീരന്മാരാണെന്ന് കാണിക്കുന്നതും പതിവാണ്. അതിരാവിലെ 1 മണിക്ക് ഉണർന്ന് സിഖ് പാരമ്പര്യമനുസരിച്ചുള്ള നമസ്കാരങ്ങൾ നടത്തണം. സിഖ് പാരമ്പര്യയിലെ പഞ്ചകകാര്യങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇവയണിഞ്ഞ് നിഷ്ഠയോടെ മുടിയും താടിയും നീട്ടുന്ന ഏതൊരാൾക്കും നിഹാംഗുകളാകാം എന്ന് സിഖ് രേഖകൾ. ഒരു കാലഘട്ടത്തിലെ ധർമ്മത്തിന്റെയും സത്യത്തിന്റെയും വീരതയുടെയും അഭിമാനത്തിന്റെ പര്യായമായവർ ഇന്ന് ഭീകരരുടെ പാതയിലാണ്. എന്നാൽ ഇന്ന് നിഹാംഗുകൾ ആക്രമകാരികളായി മാറിയിരിക്കുന്നു. പൊതു സാമൂഹ്യ ബോധത്തിന് പകരം അതിതീവ്ര നിലപാടുകൾ വഴി സമൂഹത്തിൽ ഇവർ ഭീതി പരത്തിയാണ് നിലനിൽക്കുന്നത്. സിഖ് മതവിഭാഗത്തെ ഖാലിസ്ഥാൻ വാദത്തിലൂടെ ആഗോള ഭീകരരാക്കിയ അന്താരാഷ്ട്ര ഗൂഢാലോചനകളുടെ കുതന്ത്രങ്ങൾ നിഹാംഗുകളെയും വലയം ചെയ്തിരിക്കുന്നു.